സായിബ്രോ ആണ്. നമ്മളെല്ലാം കണ്ടും കേട്ടും എപ്പോഴും ഓർമ്മയിലെത്തുന്ന ഒരു സ്ഥലമാണ് കൽപ്പാത്തി അഗ്രഹാരം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇത് കൽപ്പാത്തിയിലെ സത്യസായി ഹോമിയോ ക്ലിനിക്കിനെ കുറിച്ചിട്ട് കേട്ട് അവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ വന്നപ്പോൾ നല്ല തിരക്കാണ് ആ ഒരു ഹോമിയോ ക്ലിനിക്കിനകത്ത്. എനിക്ക് കിട്ടിയത് ടോക്കൺ 39 ആണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഒരു 11:30-12 വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. സമയം 9:30 ഒക്കെയാണ്, നല്ല ചൂടുണ്ട്. എന്നിരുന്നാലും ഇവിടെ വന്നപ്പോൾ പിന്നെ ഈ ഒരു ഭംഗി കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കതൊരു നഷ്ടമാകുമെന്ന് കരുതി ഞാനിങ്ങനെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കണ്ടത് ഇവിടുത്തെ ലക്ഷ്മീനാരായണ ക്ഷേത്രമാണ്. പ്രതിഷ്ഠാദിനം നാളെയാണ്, അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു വീടിന് മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ മുകളിൽ നിന്ന് എന്നെ ശ്രദ്ധിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നെ കണ്ടതും താഴെ ഇറങ്ങി വന്നു. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ആ ഒരു സ്നേഹം പിന്നീട് ഇവിടുത്തെ ഈ ഒരു അഗ്രഹാരത്തിൽ നിന്ന് മുഴുവൻ എനിക്ക് കിട്ടി. ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതുവരെ ഈ ഗ്രാമത്തിൻ്റെ ഓരോ ആളുകളും എനിക്ക് ആ ഒരു സ്നേഹം ലഭിക്കേണ്ടായി. നമസ്തേ, ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയകൽപ്പാത്തി കൃഷ്ണൻകോവിലിൻ്റെ സമീപത്താണ്. എൻ്റെ പേര് സുബ്ബരാമൻ അലിയാസ് രവി എന്നാണ്. ഈ പഴയകൽപ്പാത്തിയെ സംബന്ധിച്ചോളം ലക്ഷ്മീനാരായണ പെരുമാളുടെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും നടക്കുകയാണ്. മൊത്തം പാലക്കാട് 62 അഗ്രഹാരങ്ങളുണ്ട്. കൊടുന്തലപ്പുള്ളി, മാത്തൂര്, പല്ലശ്ശേന, കൊടുവായൂര്, കൊല്ലംകോട്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ചെമ്പൈ, ഇങ്ങനെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അതിൽ വിശേഷങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു 1300 കൊല്ലം മുമ്പേ നമ്മുടെ ഇവിടുത്തെ പാലക്കാട് രാജവംശവും തിരുവിതാംകൂർ രാജവംശവും എല്ലാം കൂടെ പൂജാരി കർമ്മങ്ങൾക്കായിട്ട് വേണ്ടിയിട്ട് കുറേ ബ്രാഹ്മണരെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ പിൻതലമുറക്കാരാണ് ഞങ്ങളെല്ലാം. ഇവിടുത്തെ ഉത്സവം കാര്യങ്ങളെല്ലാം തമിഴ്നാട് സമ്പ്രദായം അനുസരിച്ചാണ് നടക്കുന്നത്. രഥോത്സവങ്ങളും മാർഗഴി മാസ ഉത്സവങ്ങളും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് തമിഴ്നാടിൻ്റെ സമ്പ്രദായപ്രദമാണ്. പിന്നെ എല്ലാ ഗ്രാമങ്ങളിലും രഥോത്സവം പറഞ്ഞൊരു പരിപാടിയുണ്ട്. ദേവീനെയോ ദേവനെയോ പുറത്ത് എഴുന്നള്ളിച്ച്, രഥത്തിൽ എഴുന്നള്ളിച്ച് ആ ഗ്രാമത്തെ ഭക്തജനങ്ങൾക്കെല്ലാം തൊഴുവാനായിട്ടുള്ള സൗകര്യങ്ങളും ഭഗവാന്റെ ആശീർവാദം കൊണ്ടെല്ലാം നടക്കുന്നുണ്ട്. ഇതെൻ്റെ ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു പരിധിവരെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ ബ്രാഹ്മണ വിദ്യാർത്ഥികളും ഹിന്ദു വിദ്യാർത്ഥികളെല്ലാം പഠിച്ച് ജോലിയായി വിദേശങ്ങൾ രാജ്യങ്ങളിൽ മറ്റും പോയ കാരണം ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ദൈവാധീനങ്ങളുടെ നല്ലവണ്ണം നടക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ഈശ്വരാനുഗ്രഹമുണ്ട്. കൽപ്പാത്തി എന്നും കേരളത്തിൻ്റെ ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ ഏറ്റിലാണ്. 300+ വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ തമിഴ് ബ്രാഹ്മണന്മാരുടെ ഒരു കൂട്ടം കൽപ്പാത്തിയിൽ, നമ്മുടെ ഈ പാലക്കാട്ടെ കൽപ്പാത്തിയിൽ വന്ന് താമസമാക്കി. അവരുടെ സംസ്കാരത്തിൻ്റെ ഉന്നതികൾ ഇപ്പോഴും നമ്മൾ ഈ കൽപ്പാത്തി ഗ്രാമത്തിൽ വന്നാൽ കാണാൻ പറ്റും. ശരിക്കും സാംസ്കാരികപരമായി പറഞ്ഞാൽ വളരെ ഉന്നതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് കൽപ്പാത്തിയിലുള്ളത്. എൻ്റെ ഓർമ്മയിൽ മലയാളത്തിലെ ചില സിനിമകളിലൊക്കെ കൽപ്പാത്തി ഒരു ലൊക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ ചെറുപ്പത്തിൽ കണ്ട ചില തമിഴ് സിനിമകളിൽ കമലഹാസൻ എന്ന നടൻ്റെ ക്യാരക്ടർ വരുന്നത് അധികവും ഈ അഗ്രഹാരത്തിലെ ഒരാളായിട്ടായിരിക്കും. അവിടുത്തെ പാട്ടി, അതുപോലുള്ള ചില ബിംബങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ആ ഒരു ഫീലാണ് തോന്നുന്നത്, എൻ്റെ മനസ്സിൽ അത്തരം ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. എന്തുകൊണ്ടോ ഞാൻ ആ ഒരു ഫീലിങ്ങിന് നടക്കുമ്പോൾ ഞാൻ അറിയാണ്ട് ഒരു വീടിന് മുന്നിലെത്തി. ജസ്റ്റ് ഞാൻ വീട്ടിലേക്ക് നോക്കിയപ്പോൾ ഒരമ്മ വാതിൽ തുറന്ന് എന്നെ നോക്കുന്നതായിട്ട് തോന്നി. ഞാൻ അവരുടെ അടുത്ത് ചെന്നു. ശരിക്കും അവർ എന്നോട് എന്തൊക്കെയോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായി എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് പോയി. അവരുടെ വീടിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനായിട്ട് നിന്നു. പഴയതും പഴയകാലം മുതൽ എല്ലാം വിദ്യാഭ്യാസം ഉണ്ടാവും. എൻ്റെ അമ്മ 99 വയസ്സ് വരെ ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിൽ തന്നെ ഒക്കെ സൈൻ ചെയ്യുന്നു. ഞാൻ SSLC വരെ പഠിച്ചു. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഹൈലി എഡ്യൂക്കേറ്റഡ്. ഞാൻ പാട്ട് പാടും. ഒരു പാട്ട് പാടും? ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഓ, നോക്കാം. Mm-hmm.
എന്റെ മുത്തച്ഛൻ വക്കീലായിരുന്നു. അയാളുടെ മകനും കെവി രാമശേഷൻ വക്കീല് ഹോസ്പിറ്റലായിരുന്നു മദ്രാസില്. പിന്നെ പറയാൻ, ഞങ്ങളുടെ അച്ഛൻ ആലപ്പുഴ, അച്ഛൻ ആലപ്പുഴയാണ്. മൃദംഗമണികയിലൂടെ ഗുരുവാണ് ആദ്യത്തെ ഗുരുവാണ്. വിശ്വനാഥൻ വിശ്വനാഥങ്ങൾ എൻ്റെ അനുജനും മൃദംഗമായിരിക്കും. മൃദംഗമണികയുടെ ശിഷ്യനാണ് അവൻ. എൻവി കൃഷ്ണൻ. അമ്മയുടെ പേരെന്താണ്? സുബ്ബലക്ഷ്മി. സുബ്ബലക്ഷ്മി സുബ്ബായൽ നാരായണൻ. ഞാൻ അമേരിക്കൻ എംബസിയിലാണ് എൻ്റെ ഭർത്താവിൻ ജോലി ചെയ്യുന്നത്. സോ അവള് സുബ്ബലക്ഷ്മി കമ്പ്യൂട്ടറൈസ് ചെയ്ത സുബ്ബായൽ നാരായണൻ. ഭർത്താവിൻ്റെ പേര് നാരായണൻ. ഞാൻ ഒരിക്കലും കരുതിയതല്ല അവരെന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഞാനൊരു അപരിചിതനായിട്ടുള്ള ആള്, മുൻപ് അവരെ എന്നെ കണ്ടിട്ടുപോലും ഇല്ല. അവരുടെ മകളായ സുജാത മേഡവും ഈ അമ്മയുമാണ് ഇവിടെ താമസിക്കുന്നത്. അവരെന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ എന്തോ ഒരു അടുപ്പം എനിക്ക് അവരുമായിട്ട്, എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു അടുപ്പം ഫീൽ ചെയ്തു. ചിലപ്പോൾ എൻ്റെ ഓർമ്മകളിലെ എവിടെയോ കിടക്കുന്ന കമലഹാസൻ സിനിമയിലെ പാട്ടിയായി എനിക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം. അവരെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി. 95 വയസ്സാണ് ഈ അമ്മയ്ക്ക്, ഈ അമ്മയുടെ പ്രായം. എത്രയെത്ര ഓർമ്മകൾ ഈ പ്രായത്തിൽ ഈ ഒരു ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കണം. കൽപ്പാത്തിപ്പുഴ നിറഞ്ഞൊഴുകുന്ന ഒരു കാലം, അതുമായിട്ട് ആദ്യമായിട്ട് ഈ ഗ്രാമത്തിൽ കള്ളൻ കയറിയ കാലം, കല്യാണം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം ബോംബെ നഗരത്തിലേക്ക് കുടിയേറിയ ഓർമ്മകൾ ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്. അവരെന്നോട് പറഞ്ഞ അവരുടെ ഓർമ്മകളിൽ പട്ടുപാവാട ഇട്ട ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. ധാവണിയെടുത്ത് സുന്ദരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു. അഗ്രഹാരത്തിലെ രഥോത്സവത്തിന് പാട്ടുപാടുന്ന ഗായികയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പിന്നിലേക്ക് ഓർക്കാൻ അവർക്ക് നിറമുള്ള കുറേ കുറേ ഓർമ്മകൾ ഉള്ളതായി എനിക്ക് തോന്നി. ഇന്ന് ഈ ഒരു എന്താ പറയുക, വീടിനുള്ളിൽ അവരുടെ വാർദ്ധക്യം ശരിക്കും അവരെ ഫീല് ചെയ്യുന്നില്ല. അവരുടെ ഓർമ്മകൾ അത്രത്തോളം സന്തോഷമുള്ളതാണെന്ന് എനിക്കിവിടെ വരുമ്പോൾ എനിക്ക് തന്നെ ഫീലാവുകയാണ്, ഈ വീടും പരിസരവും കാണുമ്പോൾ. വീണ്ടും ഞാൻ ഓർത്തു പോകുന്ന ഒരു കാര്യം, ഈ വീട് ഞാൻ ഏതോ സിനിമയിൽ കണ്ടതുപോലെ എനിക്ക് ഫീലാകുന്നുണ്ട്.
കുറെ പഴയ ഫോട്ടോസ് മനോഹരമായിട്ട് ചുമരിൽ പതിഞ്ഞിരിപ്പുണ്ട്. ഓരോ കാലഘട്ടവും പിന്നിലാക്കി പോയ ദിവസങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് മാത്രം ഞാൻ എൻ്റെ ജീവിത കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവച്ചു. ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അവരുടെ ആ ഒരു മുഖത്ത് എന്നോട് പറയാനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഈ ഫോട്ടോസിലൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് സുജാത ചേച്ചിയുടെ മോനും മോളുമാണ്. അതുപോലെ തന്നെ അവരുടെ പഴയ കുറേ ഫോട്ടോസ് അവിടെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു ഓർമ്മകൾ അവർക്കെപ്പോഴും അത് ക്യാച്ച് ചെയ്യാനായിട്ട് അത്തരം ബിംബങ്ങൾ ഇങ്ങനെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അമ്മയും മോളും ആ ഒരു എന്താ പറയുക ഓർമ്മകളിങ്ങനെ ഓർമ്മിച്ച് എന്നോടിങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുഖത്ത് തെളിയുന്ന ആ ഒരു പുഞ്ചിരിയും ആ ഒരു സന്തോഷവും എനിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എപ്പോഴും. പിന്നീട് അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ സുബ്ബലക്ഷ്മി അമ്മയുടെ ഭർത്താവായിട്ടുള്ള അദ്ദേഹം അദ്ദേഹം ഇന്നില്ല, അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. അമേരിക്കൻ എംബസിയിൽ ഉദ്യോഗസ്ഥനോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫിയിൽ കമ്പമുള്ള ഒരാളായിരുന്നു. ഇത് ഈ അമ്മയുടെ യൗവനകാലത്തെ ഫോട്ടോയാണ്, സുബ്ബലക്ഷ്മി അമ്മയുടെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അവർ യൗവനത്തിൽ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ അവർ കല്യാണ പ്രായത്തിലുള്ള ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുജാത മേഡത്തിൻ്റെ രണ്ട് മക്കളുടെ ഫോട്ടോ, സുജാത മേഡത്തിൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ഫോട്ടോ, സുജാത മേഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ, ഇതെല്ലാം ആ ചുമരിൽ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു ഇത് ഏതെങ്കിലും സിനിമാ നടിയാണോ എന്ന് ചോദിച്ചപ്പോൾ അത് അവർ പൂനെയിലുണ്ടായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ് ആ ഇത് മൂത്ത മോനോ മോൻ്റെ ഫോട്ടോയാണ്, മോൻ മടിയിലിരിക്കുന്ന ഒരു ഫോട്ടോയാണ് എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയാണ് ഈ കാണുന്ന ഫോട്ടോ. ജീവിതത്തിൽ നല്ല നല്ല ആളുകളെ കണ്ടുമുട്ടുന്നതും അവരുമായിട്ട് സംസാരിക്കുന്നതും ശരിക്കും നല്ലൊരു അനുഭവം തന്നെയാണെന്ന് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഫീൽ ആവുകയാണ്. നമ്മുടെ ആരൊക്കെയാണ് ആ അമ്മ ആ ഒരു മോളും, ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കാണാത്ത ആളുകൾ കണ്ടുമുട്ടിയിട്ട് അത്രയും നല്ല സ്നേഹം തന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയെ കൂടി ഓർത്തുപോയി. ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സും ഹൃദയമൊക്കെ ശരിക്കും സ്നേഹം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു. ഈ ഒരു കൽപ്പാത്തിയിൽ ആദ്യമായിട്ട് എത്തി ആരൊക്കെയോ എന്താ പറയുക താമസിക്കുന്ന എൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ എന്നെ അടുപ്പമുള്ള ആരൊക്കെയോ താമസിക്കുന്ന ഒരു ഗ്രാമമായി പെട്ടെന്ന് മാറി എനിക്ക് ഈ കൽപ്പാത്തി ഗ്രാമം.